ഹലോ എവ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് ഒരു നാൽപ്പത് ശതമാനം പെൺകുട്ടികളിലും കണ്ടുവരുന്ന പ്രശ്നമാണ് ക്രമം തെറ്റി വരുന്ന മെൻസ്ട്രൽ സൈക്കിൾ ഇങ്ങനെ ക്രമം തെറ്റി വരുന്ന മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പ്രധാന കാരണം പി സി ഒ ഡി അഥവാ പി സി ഒ എസ് എന്ന അസുഖമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അതല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അണ്ടാശയത്തിൽ കാണുന്ന മുഴകൾ ഇങ്ങനെയുള്ളവർക്ക് ഒന്നുകിൽ പിരീഡ്സ് വൈകി വരാം അതല്ലെങ്കിൽ വരുമ്പോൾ ഓവർ ബ്ലീഡിംഗ് അതല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വയറുവേദന ചിലർക്ക് കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാകാൻ വൈകുമ്പോഴാണ് പി സി ഒ ഡി ഉണ്ടെന്നറിയുന്നത് പി സി ഒ ഡി എന്താണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ ക്രമം തെറ്റി വരുമ്പോൾ മിക്കവരും ഡോക്ടറെ കാണുകയും ഒരു മൂന്നോ നാലോ മാസം മരുന്ന് കഴിക്കുകയും ചെയ്യും എന്നാൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ചു കാലത്തേക്ക് മെൻസസ് ക്രമമായി വരും അതിനുശേഷം വീണ്ടും ഇത് തെറ്റി തുടങ്ങുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസുഖത്തിന് മരുന്ന് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അതായത് വ്യായാമം ഡയറ്റ് പ്ലാൻ അതിനുശേഷം മാത്രമേ മരുന്നിന് പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമേ ഈ അസുഖം പൂർണമായും മാറുകയുമുള്ളൂ ഇന്ന് നമ്മുടെ ക്ലിനിക്കുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അപ്പോഴെല്ലാം മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ ആണ് ഫോളോ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇങ്ങനെ പി സി ഓടി ഉള്ളവർ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് ഇതെല്ലാമാണ് വീഡിയോയിൽ വിശദമായി പറയുന്നത് അതുപോലെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പി സി ഓടിയുള്ള മിക്കവരിലും അമിതവണ്ണം കണ്ടുവരാറുണ്ട് എന്നാൽ മിക്കവർക്കും മെൻസ്ട്രൽ സൈക്കിൾ റെഗുലറായി വരാൻ തുടങ്ങിയാലും ഈ അമിതവണ്ണം കുറയാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർ ഒരു കൃത്യമായ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു അവസ്ഥ പിന്നീട് വരാതിരിക്കാനും ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഈ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ഇൻസുലിൻ ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാതെ വരുന്നു ഇതുകാരണം നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടുന്നു ഇങ്ങനെ ഒരുപാട് കാലം ഷുഗർ ലെവൽ കൂടി നിന്നു കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനം താളം തെറ്റുകയും പി സി ഒടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി സി ഒ ഡി ഉള്ള മിക്കവരിലും കണ്ടുവരുന്ന പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇത്തരത്തിലുള്ളവർക്ക് വിശപ്പും കൂടുതലായിരിക്കും ഇതും ഒരു തരത്തിൽ അമിതവണ്ണത്തിന് കാരണമാകുന്നുണ്ട് കാരണം ഇവർ നന്നായി ഭക്ഷണം കഴിക്കും ഇങ്ങനെ അധികം വരുന്ന എനർജി ഫാറ്റായിട്ടാണ് ശരീരം സ്റ്റോർ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ പി സി ഒടി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം അതായത് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഉടനെ തന്നെ ഷുഗർ ലെവൽ കൂടാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് മുഴുധാന്യങ്ങൾ അതായത് ഹോൾ ഗ്രെയിൻസ് ഇതിൽ ഹോൾ ഗ്രെയിൻ വീറ്റ് ഉണ്ടാവാം അതല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ റൈസ് ഹോൾ ഗ്രെയിൻ ഓട്സ് ഇതെല്ലാം മുഴു ധാന്യങ്ങളിൽ പെടും ഇവയെല്ലാം പതിയെ ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടാതെ വൈറ്റ് ബ്രെഡ് ഒഴിവാക്കി വീറ്റ് ബ്രെഡ് സ്വീകരിക്കുക ഇതുകൂടാതെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം പ്രത്യേകിച്ച് നാരുകളടങ്ങിയ ഭക്ഷണം ഇതിൽ തന്നെ നാരുകളടങ്ങിയ പച്ചക്കറികളും പഴങ്ങളുമാണ് ഏറ്റവും നല്ലത് പഴങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ തന്നെ ഇതിലും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങളുണ്ട് മാങ്ങ ചക്ക തുടങ്ങിയവ ഇതെല്ലാം ഒഴിവാക്കി ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കുക നാരുകൾ കൂടുതലുള്ള പഴങ്ങൾ കൂടാതെ നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് പിസ്ത ബദാം കാഷിനട്ട് ഇവയെല്ലാം എന്ന് കരുതി ഒരുപാട് കഴിക്കുകയും ചെയ്യരുത് ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള നാലോ അഞ്ചോ നട്ട്സ് മാത്രം കഴിക്കുക കൂടാതെ പയറുവർഗ്ഗങ്ങളായ പരിപ്പ് കടല ചെറുപയർ ഉഴുന്ന് ഇവയെല്ലാം നല്ലതാണ് ചെറുപയർ കടല എന്നിവയെല്ലാം മുളപ്പിച്ച് കഴിക്കാം ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ചോറ് കുറച്ചുകൊണ്ട് പകരം ഇത്തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചു കഴിക്കാം കൂടാതെ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുന്നത് പി സി ഒടി ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് കൂടാതെ ഒലീവ് ഓയിലും നല്ലതാണ് എന്നാൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം സലാഡ്സിലെല്ലാം ഡ്രസ്സിംഗ് ആയി ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഇതൊന്നുകൂടി ബെനഫിഷ്യലായി മാറുന്നത് കൂടാതെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം ഇതിൽ തന്നെ മുട്ടയുടെ വെള്ള ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ മീനിൻ്റെ കാര്യമെടുത്താലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ അതായത് മത്തി അയല ചൂര ഇവയെല്ലാം നല്ലതാണ് ചിക്കൻ ആണെങ്കിലും വല്ലപ്പോഴും കഴിക്കാം അത് കറി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് നമുക്ക് പാട പാൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയെല്ലാം നല്ലതാണ് ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗം അതിനി പഞ്ചസാര ആയിക്കോട്ടെ ശർക്കര ആയിക്കോട്ടെ തേനായിക്കോട്ടെ ഏതായാലും മധുരം ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇതിൽ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതായത് കേക്ക്സ് പേസ്ട്രീസ് തുടങ്ങിയവ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മറ്റു ബേക്കറി പലഹാരങ്ങൾ ഇതിൽ മധുരവും അതുപോലെ തന്നെ മൈദയും രണ്ടും അപകടകാരികളാണ് ഇങ്ങനെ പ്രോസസ് ചെയ്തു വരുന്ന ഓരോ ഭക്ഷണവും പരമാവധി ഒഴിവാക്കുക ഇന്ന് മിക്ക ആളുകൾക്കും പ്രിയമുള്ള ഭക്ഷണങ്ങളാണ് ബർഗേഴ്സ് പിസ്സ ഷവർമ അൽഫാം തുടങ്ങിയവ എന്നാൽ പി സിയോടെ ഉള്ളവർ ഇത്തരത്തിലുള്ള വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം അതുപോലെ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ ജ്യൂസ് ആയി കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സായി തന്നെ കഴിക്കുക ഇങ്ങനെ മധുരം അമിതമായി ഉപയോഗിക്കുമ്പോൾ ഇത് പി സി ഓടി കൂടുന്നതിന് മാത്രമല്ല ഒപ്പം ഷുഗർ ലെവൽ കൂടാനും സാധ്യതയുണ്ട് പി സി ഒടി ഉള്ളവർക്ക് തന്നെ ഡയബറ്റീസ് മെലൈറ്റിസ് വരാനുള്ള സാധ്യത ഏറെയാണ് ഒപ്പം തന്നെ പഴംപൊരി വട പോലുള്ള എണ്ണ പലഹാരങ്ങളും ഒഴിവാക്കുക ഇതെല്ലാം ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വ്യായാമവും വളരെ അത്യാവശ്യമാണ് അതായത് ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റ് ദിവസേന വ്യായാമം ചെയ്യുക ഇതിൽ നടത്തം മാത്രമല്ല മറിച്ച് എബ്ഡോമിനൽ വർക്കൗട്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള വ്യായാമങ്ങളെ പറ്റിയുള്ള അറിവ് ലഭിക്കും ഇതിൽ തന്നെ എബ്ഡോമിന് കൂടുതൽ സ്ട്രെച്ചിങ് തരുന്ന വ്യായാമങ്ങളായ സ്ട്രെയിറ്റ് ലെഗ് റൈസ് പ്ലാങ്ക്സ് സ്ക്വാഡ്സ് ഇവയെല്ലാം ചെയ്യുന്നത് നല്ലതാണ് ഇത് ദിവസേന കുറച്ചധികം നേരം ചെയ്യാൻ ശ്രമിക്കുക ചുരുങ്ങിയത് ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും ഇതോടൊപ്പം നന്നായി ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വരെ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ സ്ട്രെസ്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ പെൺകുട്ടികൾ മിക്കവരും രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിക്കുന്നവരാണ് ഇങ്ങനെ പഠിക്കാനായി ഉറക്കമൊഴിക്കുന്നതും അമിതമായി സ്ട്രെസ് ഉണ്ടാകുന്നതുമെല്ലാം പി സി ഒ ഡിക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യവും അതുപോലെ വ്യായാമത്തിൻ്റെ കാര്യവും ഇത് രണ്ടും ശ്രദ്ധിച്ച് പിന്നീട് മരുന്നെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറ്റാവുന്ന ഒന്നാണ് പി സി ഒ ഡി ഹോമിയോപ്പതിയിൽ പി സി ഒ ഡിക്ക് വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് എന്നാൽ ഇത് കഴിക്കുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാനാവും പി സി ഓടിയുള്ള മിക്ക ആൾക്കാരും അന്വേഷിക്കുന്ന കാര്യമാണ് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റുന്നത് എന്താണ് ഒഴിവാക്കേണ്ടത് എന്നെല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്